भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
عليا భగవతే వాసుదేవాయ శ్రీమద్భాగవతం నవమ స్కంధ అథ చతుర్దశోధ్యాయ శ్రీశుక ఉవాచ అథాత శ్రూయతాం రాజన్ వంశ సోమస్య పావన యస్మిన్నైలాదయో భూపాకీర్త్యందే పుణ్యకీర్తయ సహస్రశిరస పుంసో నాభిహృద సరోరుహాత్ జాతీల్ సుతో ధాదురత్రి పితృసమోగుణై తృగ్భ్యోభవల్పుత్ర సోమోమృతమయ కిల విప్రౌషద్ధుడుగణానా బ్రహ్మణ కల్పితపతి సోయజల్రాజసూయేన విజిత్య భువనత్రయం పత్నీం బృహస్పతేర్దర్పాల్ తారాం నామాహరద్బలాత్ యదా స దేవగురుణా యాచితోభీక్ష్ణశోమదాత్ నాత్యజల్తల్కృతే జజ్ఞే సురదానవ విగ్రహ శుక్రో బృహస్పతేర్ద్వేషాదగ్రహీల్ సాసురోడుపం హరో గురుసుతం స్నేహాల్ సర్వభూతగణోవృత సర్వదేవగణోపేతో మహేంద్రో గురుమన్వయాల్ సురాసురవినాశోభూల్ సమరస్తారకామయ నివేదితోంధాంగిరసా సోమం నిర్భల్స్య విశ్వకృల్ తారాం స్వభర్త్రే ప్రాయచ్ఛత్ అంతర్వత్నీమవేత్పతి త్యజ త్యాజాశు దుష్ప్రజ్ఞే మల్క్షేత్రాదాహితం పరై నాహం త్వాం భస్మసాల్కుర్యాం స్త్రియం సాందానికోసతి తత్యాజవ్రీడితా తారా కుమారం జనకప్రభం స్పృహామాంగిరసశ్చక్రే కుమారే సోమ ఏవచ మమాయం నతవేత్యుచ్చైస్తస్మిన్ వివదమానయో పప్రచ్ఛుర్షయో దేవా నైవోచే వ్రీడితాతు సా కుమారో మాతరం ప్రాహ కుపితోళీకలజ్జయా కిం న వోచస్య సద్వృత్తే ఆత్మావద్యం వదా శుభే బ్రహ్మా తాం రహ ఆహూయా సమప్రాక్షీచ్చ సాన్ద్వయన్ సోమస్యేత్యాహ శనగై సోమస్తం తావదగ్రహీల్ తస్యాత్మయో నిరకృత బుధ ఇత్యభిధాం నృప బుద్ధ్యా గంభీరయా యేనా పుత్రేణాపోడురాణ్ముదం తద పురూరవాజజ్ఞే ఇళాయాం య ఉదాహృదా తస్య రూప గుణ ఉదార్యశీల ద్రవిణ విక్రమన్
ശ്രുത്തോർവശീന്ദ്രഭവനെ ഗീയമാനാൻ സുരർഷിണ തദന്തികമുപേയായ ദേവി സ്മരശരാർദിത മിത്രാവരുണയോഷാപാദാപന്നാ നരലോകതാം നിശാമ്യ പുരുഷശ്രേഷ്ഠം കന്ദർപ്പമിവ രൂപിണം ധൃതിം വിശിഷ്ടഭ്യലലന ഉപതസ്ഥേ തദന്തികേ സതാം വിലോക്യ നൃപതിർഹർഷേണോത്ഫുല്ലലോചന ഉവാച ശ്ലക്ഷ്ണയാ വാച ദേവീം ഹൃഷ്ടതനൂരുഹ രാജോവാച സ്വാഗതം തേ വരാരോഹേ ആസ്യതാം കരവാമകിം സംരമസ്വമയാ സാകം രതിർനോ ശാശ്വതീ സമാ ഉർവശ്യുവാച കസ്യാസ്ത്വയി ന സജ്ജേതാ മനോ ദൃഷ്ടിശ്ച സുന്ദര യദംഗാന്തരമാസാദ്യാച്യവതേഹ ജിരംസയാ ഏതാവുരണകൗരാജൻ ന്യാസൗ രക്ഷസ്വമാനദ സംരസ്യേ ഭവതാ സാകം ശ്ലാഘ്യ സ്ത്രീണാം വരസ്മൃത ഘൃതം മേ വീര ഭക്ഷ്യം സ്യാന്നേക്ഷേ ത്വാന്യത്ര മൈഥുനാൽ വിവാസസം തത്തഥേതി പ്രതിപേദേ മഹാമന അഹോ രൂപമഹോ ഭാവോ നരലോകവിമോഹനം കോ ന സേവേതമനുജോ ദേവീം ത്വാം സ്വയമാഗതാം തയാ സ പുരുഷശ്രേഷ്ഠോ രമയന്ത്യാ യഥാർഹത രേമേ സുരവിഹാരേഷു കാമം ചൈത്രരഥാദിഷു രമമാണസ്തയാ ദേവ്യാ പത്മകിഞ്ചൽക്കഗന്ധയാ തന്മുഖാമോദമുഷിതോ മുമുദേഹർഗണാൻ ബഹുൻ അപശ്യന്നുർവശീമിന്ദ്രോ ഗന്ധർവാൻ സമചോദയൽ ഉർവശീരഹിതം മഹ്യമാസ്ഥാനം നാതിശോഭത്തെ തൗപേത്യമഹാരാത്രേ തമസി പ്രത്യുപസ്ഥിതേ ഉർവശ്യാ ഉരണൗ ജഹൃർണ്യസ്തൗ രാജനിജായയാ നിശമ്യാക്രാന്തിതം ദേവീ പുത്രയോർനീയമാനയോ ഹതാസ്മ്യഹം കുനാഥേനാ നപുംസാ വീരമാനിന യദ്വിശ്രംഭാദഹം നഷ്ടാ ഹൃദാപത്യചതസ്യുഭീ യശേതേ നിശിസന്ത്രസ്തോ യഥാ നാരീ ദിവാ പുമാൻ ഇതി വാത്സായകൈർവിദ്ധ പ്രതോത്രൈരിവ കുഞ്ചര നിശി നിസ്തൃംശമാദായ വിവസ്ത്രോഭ്യദ്രവദൃഷ തേ വിസൃജ്യോരണോ തത്ര വ്യദ്യോതന്തസ്മ വിദ്യുത ആദായമേഷാവായാന്തം നഗ്നമൈക്ഷത സാപതിം ഐളോപി ശയനേ ജായാമപശ്യൻ വിമനായിവ തച്ചിത്തോ വിഹ്വലശോചൻ ബഭ്രാമോന്മത്തവന്മഹിം സതാം വീക്ഷ്യ കുരുക്ഷേത്രേ സരസ്വത്യാം ച തത്സഖീ പഞ്ചപ്രഹൃഷ്ടവദനാ പ്രാഹ സൂക്തം പുരൂരവാ അഹോ ജായേ തിഷ്ഠതിഷ്ഠ ഘോരേ ന ത്യക്തുമർഹസി മാം ത്വമദ്യാപ്യ നിർവൃത്യാ വചാംസി കൃണവാവഹൈ സുദേഹോയം പതത്യത്രാ ദേവി ദൂരം ഹൃതസ്ത്വയാ ഘാതന്ത്യേനം മൃഗാഗൃഹാസ്ത്വൽപ്രസാദസ്യ നാസ്പദം ഉർവശ്യുവാച മാ മൃധാ പുരുഷോസി ത്വം മാ സ്മ ത്വാദ്യുർവു മൃഗാ ഇമേ ക്വാപി സഖ്യം ന വൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യഥാ സ്ത്രിയോ ഹ്യകരുണാ ക്രൂരാ ദുർമർഷാ പ്രിയസാഹസാ ഗ്രന്ഥി അൽപാർത്ഥേഭി വിശ്രബ്ധം പതിം ഭ്രാതരമപ്യുത വിധായാളീക വിശ്രംഭമജ്ഞേഷു ത്യക്തസൗഹൃദ നവം നവമഭീപ്സന്ധ്യ പുംശല്യസ്വൈരവൃത്തയാ സംവത്സരാന്തേഹി ഭവാനേകരാത്രം മയേശ്വര വത്സ്യത്യപത്യാനി ച തേ ഭവിഷ്യന്ത്യപരാണി ഭോ അന്തർവത്നീമുപാലക്ഷ്യ ദേവീം സ പ്രയയോ പുരം പുനസ്തത്ര ഗതോബ്ദാന്തേ ഉർവശീം വീരമാതരം ഉപലഭ്യ മുദായുക്ത സമുവാസ തയാ നിശാം
അധൈനമുർവശീ പ്രാഹാകൃപണം വിരഹാതുരം ഗന്ധർവാനുപധാവേ മാം സ്തുഭ്യം ദാസ്യന്തി മാമിതി തസ്യ സംസ്തുവതസ്തുഷ്ടാ അഗ്നിസ്ഥാലിം ദദുർനൃപ ഉർവശീം മന്യമാനസ്താം സോബുധ്യത ചരൻവനേ സ്ഥാലിം ന്യസ്യ വനേ ഗത്വാ ഗൃഹാനാധ്യായതോ നിശി ത്രേതായം സംപ്രവൃത്തായം മനസി ത്രയ്യവർത്തത സ്ഥാലീസ്ഥാനം ഗതോശ്വദ്ധം ശമീഗർഭം വിലക്ഷ്യസ തേന ദ്വേ അരണീ കൃത്വാ ഉർവശീ ലോകകാമ്യയാ ഉർവശിം മന്ത്രതോധ്യായന്നധരാരണിമുത്തരാം ആത്മാനമുഭയോർമധ്യേ യത്തൽ പ്രജനനം പ്രഭു തസ്യ നിർമന്ധനാജ്ജാതോ ജാതവേദാ വിഭാവസു ത്രയ്യാ സ വിദ്യയാ രാജ്ഞാ പുത്രത്വേ കൽപ്പിതസ്ത്രിവൃൽ തേനായജതയജ്ഞേശം ഭഗവന്തമധോക്ഷജം ഉർവശീലോകമന്വിക്ഷൻ സർവദേവമയം ഹരിം ഏക ഏവ പുരാ വേദ പ്രണവസർവവാങ്മയാ ദേവോ നാരായണോ നാന്യാ ഏകോഗ്നിർവർണ ഏവ ച പുരൂരവസ ഏവാസീൽ ത്രയീ ത്രേതാമുഖേ നൃപ അഗ്നിനാ പ്രജയാ രാജാ ലോകം ഗാന്ധർവമേയിവാൻ ശ്രീഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ചന്ദ്രവംശ നിരൂപണ പ്രകരണേ ഐളവൃത്ത നിരൂപണം നാമ ചതുർദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. ശ്രീമദ്ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 449 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൽ 14-ാമത്തധ്യായം, നവമസ്കന്ധത്തിലെ 14-ാമത്തധ്യായം ചന്ദ്രവംശത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് ഇന്ന് നമ്മളിതാ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. നവമസ്കന്ധത്തിൻ്റെ ആദ്യത്തെ 13 അധ്യായങ്ങൾ കൊണ്ട് അർക്കവംശത്തെ അല്ലെങ്കിൽ അരുണവംശത്തെ സൂര്യവംശത്തെ കുറിച്ച് വർണ്ണിച്ചു. ഇനി ചന്ദ്രവംശത്തെക്കുറിച്ച് ഇന്ദുവംശത്തെക്കുറിച്ച് പറയുകയാണ്. 11 അധ്യായങ്ങളിലൂടെ എങ്ങനെയാണ് ആ ചന്ദ്രവംശത്തെക്കുറിച്ച് പറഞ്ഞത് എന്നാണെങ്കിൽ, പാവന സോമസ്യ വംശം, പരിമുപാവനമായിരിക്കുന്ന പരിശുദ്ധമായ ചന്ദ്രവംശത്തെക്കുറിച്ച്. അഥാ അഥാ രാജൻ ശ്രൂയതാം, ഇനിമേൽ രാജാവെ അങ്ങ് കേട്ടോളൂ. കാരണം യസ്മിൻ പുണ്യകീർത്തയഃ ഐളാദയ കീർത്തയന്തേ, കീർത്തിമാന്മാരായിരിക്കുന്ന വളരെ പുണ്യകീർത്തികളോടുകൂടിയ, പുണ്യം വർദ്ധിപ്പിക്കുന്ന കീർത്തിയോടുകൂടിയ ഐളൻ തുടങ്ങിയ രാജാക്കന്മാരുടെ കഥകൾ ഇവിടെ കേൾക്കാൻ സാധിക്കും. ഐളൻ പുരൂരവസ്, ഇളയുടെ അല്ലെങ്കിൽ ഇളന്റെ പുത്രനായതുകൊണ്ട് ഐളൻ. സഹസ്രശിരസപ്പുംസോ നാഭിഹൃദ സരോരുഹാൽ ജാതസ്യാസീൽ സുതോ ധാതുരത്രി പിതൃസമോ ഗുണൈഹി. സഹസ്രശിരസഹ പുംസഹ, 1000 ശിരസ്സുകളോടുകൂടിയിട്ടുള്ള പുരുഷൻ, വിരാട് പുരുഷൻ്റെ. നാഭിഹൃദ സരോരുഹാൽ, നാഭിയിൽ നിന്ന്, നാഭിയാകുന്ന ഹൃദയത്തിൽ നിന്ന്, നാഭിയാകുന്ന ആ സരസ്സിൽ നിന്ന് ഉണ്ടായ താമരയിൽ നിന്ന്. ജാതസ്യ ധാതു, ജനിച്ച ധാതാവ് ബ്രഹ്മാവ്, ആ ധാതാവിൻ്റെ സുതഹ അത്രി, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അത്രി. ആ അത്രി ഗുണങ്ങൾ കൊണ്ട് പിതൃസമഹ, പിതാവിന് തുല്യനാണ് അത്രി മഹർഷി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ പോലെ തന്നെ, ബ്രഹ്മാവിനെ പോലെ തന്നെ എല്ലാ ഗുണങ്ങളും ചേർന്ന ആളാണ് അത്രി മഹർഷി. ആ അത്രി മഹർഷിയുടെ തസ്യ ദൃഗ്ഭ്യ അമൃതമയഹ
സോമഹാപുത്ര അഭവൽക്കില. ഈ അത്രയുടെ നേത്രങ്ങളിൽ നിന്ന്, ആനന്ദജലബിന്ദുക്കളിൽ നിന്ന്, അമൃതമയഹ അമൃതസ്വരൂപനായിരിക്കുന്ന ആ കണ്ണുനീരിൽ നിന്ന്, അത്രയുടെ കണ്ണുനീരിൽ നിന്നാണ് അമൃതസ്വരൂപനായിട്ടുള്ളൊരു പുത്രനുണ്ടായത്. ആ പുത്രൻ്റെ പേര് സോമൻ എന്നാണ്. ആ സോമൻ ചന്ദ്രൻ അല്ലേ, നമുക്കറിയാം. ഇങ്ങനെയുള്ള ഈ ചന്ദ്രനെ വിപ്രൗഷധ്യുടുഗണാനാം ബ്രാഹ്മണര് ഓഷധികള്, ഉടുഗണങ്ങൾ എന്ന് വെച്ചാൽ, ഉടുഗണങ്ങൾ എന്ന് പറഞ്ഞാൽ താരകങ്ങൾ, നക്ഷത്രങ്ങൾ, ഇതിൻ്റെയൊക്കെ നാഥനായിട്ട് ചന്ദ്രനെ ബ്രഹ്മാവ് നിശ്ചയിച്ചു. ചന്ദ്രനോ സോ അയജൽ രാജസൂയേനാ വിജിത്യ ഭുവനത്രയം പത്നിം ബൃഹസ്പതേർ ദർപ്പാൽ താരാം നാമാഹരദ്ബലാൽ. ആ സ എന്ന് പറഞ്ഞാൽ അവൻ, ആ ചന്ദ്രൻ ഭുവനത്രയം വിജിത്യ, മൂന്ന് ലോകങ്ങളെയും ജയിച്ചു. രാജസൂയം നടത്തുന്നതിന് മുമ്പ് ദിഗ്വിജയം ചെയ്യാനുണ്ട്. അങ്ങനെ രാജസൂയം നടത്തി അദ്ദേഹം. രാജസൂയേന അയജൽ, രാജസൂയം കൊണ്ട് ആ യജിച്ചു ഭഗവാനെ. എന്നാൽ അവിടെ ഉണ്ടാകേണ്ടുന്ന തൃപ്തിക്ക് പകരം അവിടെ ആ ദർപ്പമാണുണ്ടായത്. അഹംഭാവം കൊണ്ട് ബൃഹസ്പതയെ ഭാര്യ, ബൃഹസ്പതിയുടെ താരാം നാമ പത്നി, താര എന്നു പേരുള്ള ഭാര്യയെ. ഇവിടെ ബൃഹസ്പതി ആരാണ്? ദേവന്മാരുടെ ഗുരുവാണ്. അപ്പൊ ഗുരുവിൻ്റെ പത്നിയെ ബലാത് അഹരൽ, ബലാത്കാരേണ അപഹരിച്ചു എന്നാണ്. ബ്രാഹ്മണാദികളുടെ മുഴുവൻ നാഥൻ എന്ന ആ അഹങ്കാരം കൊണ്ട് ബൃഹസ്പതിയുടെ ഭാര്യ, ബ്രാഹ്മണോത്തമനായ ബൃഹസ്പതിയുടെ ഭാര്യയെ തന്നെ അപഹരിച്ചു ബലാത്കാരേണ. യഥാ സ ദേവ ഗുരുണ യാചിതോഭീക്ഷ്ണശോമദാൽ നാത്യജൽ തൽകൃതേ ജജ്ഞേ സുരദാനവ വിഗ്രഹ. ഇവിടെ ദേവഗുരുണ, ദേവഗുരുവിനാൽ അഭീക്ഷ, പല പ്രാവശ്യം യാചിത, സ വളരെ പ്രാവശ്യം ചോദിച്ചു. ബൃഹസ്പതി ചെന്ന് തൻ്റെ ഭാര്യയെ വിട്ടുതരണമെന്ന് പറഞ്ഞു. പക്ഷേ ആ ചന്ദ്രൻ സാ മദാദ് യഥാ, യഥാ ന അത്യജൽ, മതം കൊണ്ട്, അഹങ്കാരം കൊണ്ട് എന്ത് ചെയ്തു? യഥാ ന അത്യജൽ, അവൻ ആ താരയെ തിരിച്ചു കൊടുത്തില്ല. അപ്പോഴോ തൽകൃതേ, അത് കാരണം സുരദാനവ വിഗ്രഹ ജജ്ഞ, ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി. ഇങ്ങനെ ഈ യുദ്ധത്തിൽ ശുക്രോ ബൃഹസ്പതേർ ദ്വേഷാദ് അഗ്രഹീൽ സാസുരോടുപം ഹരോ ഗുരുസുതം സ്നേഹാൽ സർവഭൂതഗണോ വ്രത ബൃഹസ്പതേ ദോഷാൽ. ബൃഹസ്പതിയോടുള്ള ദേഷ്യം കാരണം, ബൃഹസ്പതി ദേവഗുരുവാണ്, ശുക്രാചാര്യ അസുരഗുരുവാണ്. അങ്ങനെ ബൃഹസ്പതിക്ക് നേരെയുള്ള ദ്വേഷം കാരണം സാ അസുരഹ ശുക്ര, അസുരന്മാരോടുകൂടിയ ശുക്രൻ ഉടുപം അഗ്രഹി, ചന്ദ്രനെ സ്വീകരിച്ചു, ചന്ദ്രനെ തങ്ങളുടെ പക്ഷത്ത് നിർത്തി. ശത്രുവിൻ്റെ ശത്രു മിത്രം, തങ്ങളുടെ ശത്രുവാണ് ദേവന്മാർ, ദേവന്മാരുടെ ശത്രുവായി ചന്ദ്രൻ മാറിയിരിക്കുന്നു. അങ്ങനെ സർവഭൂതഗണാവൃത ഹരഹ, എല്ലാ ഭൂതഗണങ്ങളും കൊണ്ട് ആവൃതനായ ശിവൻ സ്നേഹം കൊണ്ട് ഗുരുസുതം, തൻ്റെ ഗുരുവായ അങ്കിരസിൻ്റെ പുത്രനെ, അതാരാ ബൃഹസ്പതി, ബൃഹസ്പതിയെ സ്വീകരിച്ചു. അപ്പൊ ചന്ദ്രൻ അസുരപക്ഷത്ത് നിന്നു, മഹാദേവൻ ബൃഹസ്പതിയുടെ പക്ഷത്തും നിന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ യുദ്ധമാരംഭിച്ചു. സർവദേവഗണോപേത മഹേന്ദ്രോ ഗുരുമന്വയാൽ സുരാസുര വിനാശോ ഭൂൽ സമരസ്താരകാമയാ. സർവദേവഗണോപേത, തൻ്റെ ഗണസമൂഹം, ദേവേന്ദ്രൻ തൻ്റെ ദേവന്മാരോട് കൂടി, മഹേന്ദ്രൻ ആ ദേവേന്ദ്രൻ ഗുരും അന്വയാൽ, ഗുരുവിനെ അനുയാനം ചെയ്തു, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പിന്നിൽ നിന്നു. അങ്ങനെ വന്നപ്പോൾ ബൃഹസ്പതിയുടെ പക്ഷത്ത് ദേവന്മാർ മുഴുവൻ, ചന്ദ്രൻ്റെ പക്ഷത്ത് അസുരന്മാർ. താരകാമയഹ, താര കൊണ്ടുണ്ടായ ആ ആമയം, ആ സമരഹ യുദ്ധം, സുരാസുരവിനാശ അഭൂത്, ദേവന്മാരുടെയും അസുരന്മാരുടെയും നാശത്തിന് കാരണമായിട്ട് തീർന്നു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം, താരയുദ്ധം അല്ലേ എന്നൊക്കെ പറയും നമ്മൾ, താരയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് ഇവിടെ നടന്നത്. ഇങ്ങനെ നിവേദിതോധാംഗിരസ സോമം നിർഭൽസ്യ വിശ്വകൾ താരാം സ്വഭർത്തയെ പ്രായച്ഛത് അന്തർവ നിയമവയിൽ പതി. അതിനുശേഷം അംഗിരസ നിവേദിത, ആ അംഗിരസ് ഈ കാരണം ബ്രഹ്മാവിനെ അറിയിച്ചപ്പോൾ വിശ്വകൃത്ത്, വിശ്വസൃഷ്ടാവായിരിക്കുന്ന സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് താരയെ സ്വഭർത്തേ
സോമം നിർഭൽസ്യ ആ തൻ്റെ ഭർത്താവിനായിട്ട് സോമനെ വേണ്ട പോലെ ശകാരിച്ചു. നിർഭൽസ്യ രക്ഷപ്പെട്ടു സോമൻ്റെ അടുത്ത്. എങ്ങനെയാണോ വേണ്ടത് ഗുരുപത്നി, മറ്റൊരാളുടെ പത്നിയെയും ആഗ്രഹിക്കാൻ പാടില്ല, ഇവിടെ പ്രത്യേകിച്ച് ഗുരുപത്നി തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ താരയെ അവളുടെ ഭർത്താവായ ബൃഹസ്പതിക്ക് തന്നെ പ്രായച്ഛ കൊടുപ്പിച്ചു. കൊടുക്കുകയല്ല, കൊടുപ്പിച്ചു. പതിഹി ഭർത്താവ് അന്തർവത്നിയും അവയിൽ, എന്തറിഞ്ഞു, അവളുടെ അകത്ത് ഒരു ജീവൻ തുടിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. എങ്ങനെ, അവളുടെ ഗർഭത്തിൽ അകത്തൊരു ജീവൻ തുടിക്കുന്നുണ്ട് എല്ലാവരുടെയും, ഇവളുടെ ആ ഉദരത്തിനകത്തും ഒരു ജീവനുണ്ട്. എന്തു പറഞ്ഞു ബൃഹസ്പതി, ത്യജ ത്യജാശു ദുഷ്പ്രജ്ഞേ മൽക്ഷേത്രാദാഹിതം പരൈ നാഹം ത്വാം ഭസ്മസാൽക്കുര്യാം സ്ത്രീയം സാന്താനികോസതി. ദുഷ്പ്രജ്ഞേ എന്ന് വെച്ചാൽ ദുഷ്ടേ, ദുഷ്ട ബുദ്ധിയോടുകൂടിയവൾ. പരൈ ആഹിതം, മറ്റൊരാളാൽ ആധാനം ചെയ്യപ്പെട്ടത് മൽക്ഷേത്രാ എൻ്റെ ക്ഷേത്രത്തിൽ നിന്ന്, നിന്നിൽ നിന്ന്, എൻ്റെ ക്ഷേത്രം എന്ന് പറയുന്ന ഈയാണ്, നിന്നിൽ നിന്ന് അതിനെ ഉടനെ ആശു ത്യജ ത്യജ വളരെ പെട്ടെന്ന് ത്യജിക്കൂ ത്യജിക്കൂ, ഈ ഗർഭം അലസിപ്പിക്കണം എന്നാണ് ബൃഹസ്പതിയുടെ വാക്ക്. അസതി സതിയല്ലാത്തവൾ, സതി പറഞ്ഞ സന്മനസ്ഥിതി, പാതിവൃത്യം, പാതിവൃത്യമില്ലാത്ത സാന്താനിക, സാന്താനിക അഹം സന്താനാർത്ഥിയായി ഞാൻ സ്ത്രീയം ത്വം നിന്നെ ഭസ്മസാൽ ന കുര്യാം, നിന്നെ നിന്നിൽ എനിക്കൊരു സന്താനം വേണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് മാത്രം നിന്നെ ഞാനിപ്പോൾ എൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഭസ്മമാക്കണില്ല. സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടതാണ്, എന്നാൽ ഇപ്പം ഞാനത് ചെയ്യാത്തത് നിന്നിലൂടെ ഒരു പുത്രഭാഗ്യം ഉണ്ടാവണം എന്ന് ഞാൻ കരുതിയിട്ടാണ്. അതുകൊണ്ട് ആ ഗർഭം അലസിപ്പിക്കണമെന്നായി ബൃഹസ്പതി. തത്യാജ വ്രീഡിതാതാര കുമാരം ജനകപ്രജം ജനകപ്രഭം സ്പൃഹാമാങ്കിരസശ്ചക്രേ കുമാരേ സോമ ഏവച വ്രീഡിതാതാര. താര ഇങ്ങനെ വിഷമി ലജ്ജിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വ്രീഡയോടുകൂടി നിൽക്കുമ്പോൾ ജനകപ്രഭം അച്ഛനായ ചന്ദ്രനെപ്പോലെ പ്രഭയോടുകൂടിയ കുമാരനെ തത്യാജ പ്രസവിച്ചു. താര സമ്മതിച്ചില്ല, അധികം വൈകാതെ താര പ്രസവിക്കുകയും ചെയ്തു. കുമാരേ ആ കുമാരനിൽ അങ്കിരസ ബൃഹസ്പതിയും സോമ ഏവച സോമനും സ്പൃഹാം ചക്രേ അവർക്ക് രണ്ടുപേർക്കും ആ പുത്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ താല്പര്യമുണ്ടായി. രണ്ടുപേർക്കും അവരുടെ പുത്രനായിട്ട് വളർത്തണം എന്നാണ് മോഹമുണ്ടായത്. പിന്നെന്തായി, മമായം ന തവേത്യുച്ചേ തസ്മിൻ വിവദമാനയോ. അവിടെ അവനിൽ അയം മമ ഇവൻ എൻ്റേത് ന തവ നിൻ്റേതല്ല എന്ന് ഇതി ഉച്ചൈ വിവദമാനയോ, അങ്ങനെ ഉച്ചത്തിൽ വാദിക്കുകയാണ് ബൃഹസ്പതിയും ചന്ദ്രനും. ഋഷയഹാ ദേവാച, ഋഷികളും ദേവന്മാരൊക്കെ ഇതിനെ അവിടെ ആരുടെ പുത്രനാണെന്ന് താരയുടെ അടുത്ത് ചോദിച്ചു, പപ്രച്ഛു ചോദിച്ചു. പക്ഷേ സാധു വ്രീഡിത ന ഊചേവ, നാണം കൊണ്ട് താരൊന്നും പറഞ്ഞില്ല ആരുടെ മകനാണെന്നുള്ളത്. ഇവർ രണ്ടുപേരും ഇത് തങ്ങളുടെ മകനാണെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടേയിരുന്നു. കുമാരോ മാതരം പ്രാഹ കുപിതോളീകലജ്ജയാ കിം ന വോചസ്യ സദ്വൃത്തേ ആത്മാവദ്യം വദാശുഭേ. ഇങ്ങനെ വന്നപ്പോൾ ആ കുമാരൻ കുപിതഹാ കുമാര, കോപിച്ച ആ കുമാരൻ ഉണ്ടായ ഉണ്ണി മാതരം അമ്മയോട് പറഞ്ഞു, അസദ്വൃത്തെ മര്യാദ കെട്ടവളെ ദുരാചാരെ അളീകലജ്ജയ, ഈ നീ ഇങ്ങനെ വെറുതെ ലജ്ജിക്കുകയാണോ, കിം നവാ ഊചസി എന്താ പറയാത്തത്, അശുഭേ ദുരാചരേ ആത്മാവദ്യം നിന്റെ ദോഷത്തെ പറയൂ. ആരിൽ നിന്നാണ് ഗർഭം ധരിച്ചത്, ആത്മദോഷം അതിന് കാരണമാണ്, അതുകൊണ്ട് അത് വേഗം പറയണം. ആരാ പറഞ്ഞത്, ഉണ്ടായ കുഞ്ഞു തന്നെ. ബ്രഹ്മാ താം രഹ ആഹൂയ, പുത്രൻ ഇങ്ങനെ പറയുകയും അതേപോലെ തന്നെ ബ്രഹ്മാവ് താരയെ ഏകാന്തത്തിൽ കൊണ്ടുപോയി. എന്നിട്ടോ സമാപ്രാക്ഷീച്ച സാന്ത്വയൻ, സമാധാനിപ്പിച്ചു, വിഷമിക്കൊന്നും വേണ്ട, ഉണ്ണി അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചു, നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. സോമസ്യത്യാഹ ശനകൈ സോമസ്തം താവതഗ്രഹിൽ, ആരുടെ കുട്ടിയാണ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ ശനകൈ മെല്ലെ മെല്ലെ സോമസ്യ ഇതി ആഹ സോമൻ്റെയാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോഴോ സോമഹ സോമൻ ആ ചന്ദ്രൻ തം അഗ്രഹിൽ, അവനെയും കൊണ്ട് അവിടുന്ന് യാത്രയായി എന്ന് പറയുന്നു.
ബ്രഹ്മാവ് ആ കുമാരന് ബുധൻ എന്ന് പേരിട്ടു. ബുധൻ അഗാധ പാണ്ഡിത്യം, നല്ല ബുദ്ധിശക്തിയുള്ള ആളാണ്. വലിയ സന്തോഷമായി ചന്ദ്രന്. ആത്മയോനിഹി, സാക്ഷാൽ ബ്രഹ്മാവ് അവന് ബുധഃ അഭിധാം അകൃതാ, ബുധൻ എന്ന പേര് ഇട്ടു. ഗംഭീരയാ ബുദ്ധ്യ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ബുദ്ധി കൊണ്ട്, യേന പുത്രേണ, തൻ്റെ പുത്രനെ കൊണ്ട്, ഉടുരാട് ആ ചന്ദ്രൻ മുദം ആപ, വളരെയധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ 14-ാമത്തെ ശ്ലോകത്തോടുകൂടി 14-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 14 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് നമ്മൾ ഇന്ന് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. മറ്റു ഭാഗങ്ങൾ, ഈ ബുധനിൽ നിന്ന് പുരൂരവസ്സുണ്ടായി, പിന്നീട് പുരൂരവസ്സിൻ്റെ കഥയാണ് നമ്മൾ നാളെ കേൾക്കുക. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ ഭക്തിയോടുകൂടി, ഏറെ കൃതാർത്ഥതയോടുകൂടി ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായൂജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശാ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു ദാഥ ശരണം മേ തവ ചരണയുഗം. വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥ നന്ദനായൊരു ദേവ
ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സംബസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുജനാ ഭവന്തു. ലോകാ സമസ്താ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ. അസതോ മാ സദ്ഗമയാ, തമസോ മാ ജ്യോതിർഗമയാ, മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.